ഹലോ, ഞാൻ അതുല്യ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ഏറെക്കുറെ ആളുകൾക്കും ചിക്കൻ വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചിക്കൻ്റെ ഒരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. പൊതുവേ എല്ലാ ആളുകളും ചിക്കൻ കറി വെച്ചോ ഫ്രൈ ആക്കിയോ ഒക്കെയാണ് കഴിക്കുന്നത്. എന്നാൽ അത് ചിക്കൻ ഒരു സ്നാക്സ് പോലെ കഴിക്കാൻ തുടങ്ങിയത് KFC ചിക്കൻ വന്നതോടുകൂടിയാണ്. KFC ചിക്കൻ കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ പുറത്തു പോയി കഴിക്കലാണ് പതിവ്. ഇനി അതിനൊരു മാറ്റാവട്ടെ, നമുക്ക് എങ്ങനെയാണ് KFC വീട്ടിലുണ്ടാക്കാൻ നോക്കാം. 1 കിലോ ചിക്കനാണ് നമ്മൾ എടുക്കുന്നത്. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വരട്ട് കൊടുക്കണം. നമ്മൾ ആഡ് ചെയ്യുന്ന മസാലകളെ അകത്തേക്ക് നന്നായിട്ട് മിക്സ് ആവാൻ വരട്ട് കൊടുക്കണം. വൃത്തിയാക്കിയ ചിക്കനകത്തേക്ക് 1/2 കപ്പ് തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായി പേസ്റ്റ് ആക്കിയെടുത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് 5 മണിക്കൂറോളം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കൻ നല്ലതുപോലെ മാഗ്നേറ്റ് ചെയ്ത് വരുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് KFC മെയിൻ ചേരുവ തയ്യാറാക്കിയെടുക്കാം. അതിന് 2 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ, 1 കപ്പ് ഓട്സ്, 1 ടീസ്പൂൺ ചില്ലി പൗഡർ. നമുക്കത് കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം. അതാകുമ്പോൾ എരിവ് കുറവായിരിക്കും, എന്നാൽ നല്ല കളറും ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കുക, ഇതിനകത്ത് വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. നമ്മളിനി KFC ചിക്കൻ തയ്യാറാക്കി എടുക്കാൻ പോവാണ്. അതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആവശ്യമായിട്ടുണ്ട്. അത് 2 കോഴിമുട്ടയാണ്. കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി വിറകടുപ്പിൽ ഓട്ടുരുളി ഉപയോഗിച്ചിട്ടാണ് KFC തയ്യാറാക്കാൻ പോകുന്നത്. ഓട്ടുരുളി നന്നായി ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ എണ്ണ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1 പീസ് ചിക്കൻ എടുക്കുക. മുട്ടയുടെ മിശ്രിതത്തിനകത്തേക്ക് അതൊന്ന് മുക്കിയെടുത്തതിന് ശേഷം മൈദ മാവിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ശ്രദ്ധിക്കുക, ഈ മൈദമാവിൻ്റെ മിക്സാണ് KFC മെയിൻ. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കവർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം, തിരിച്ചിട്ട് കൊടുക്കണം. അതിന് പുറത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മസാല, മൈദയോ ഓട്സൊക്കെ ചേർത്തിട്ടുള്ള മസാല കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചിക്കൻ നന്നായി വേഗമാണ്, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒട്ടും സ്പൈസി അല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. നമ്മുടെ KFC ചിക്കൻ ഇത് നന്നായി റെഡിയായി വരുന്നുണ്ട്. അതിന് നമ്മൾ പുറത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കൂട്ടൊക്കെ നല്ലതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതാണ് അപ്പുറത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കൂട്ട് ബ്രൗൺ കളറായി വരുന്നതാണ് ഇതിൻ്റെ പാകം. 15 മിനിറ്റെങ്കിലും ചിക്കൻ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വേവണം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആൻഡ് ക്രിസ്പി KFC ചിക്കൻ ഇതാ റെഡിയായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന KFC അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലതുഭാഗത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണും വരേക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ. Do you want to know? Well, I've been thinking about you, and I think I have to listen, because the sun is up, it's a beautiful day, my beginning,
will be as bright as the sun. Come, won't you come along? And it feels so bright, it's like luck is raining on me. Go and follow your heart.